നമ്മൾ ഇന്ന് വയനാട് ജില്ലയിലെ ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും അറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി വടക്കൻ മലബാറിലെ ജനത പ്രധാനമായും ആശ്രയിക്കുന്നത് കൊടുങ്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി ക്ഷേത്രത്തെയാണ്. ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തിയാൽ മരിച്ചവരുടെ ആത്മാവ് ഭഗവത് പാദങ്ങളിൽ ലയിച്ച ശേഷം മോക്ഷം പ്രാപിക്കുമെന്നാണ് വിശ്വാസം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന് 500 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായ തിരുനെല്ലി ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ സാന്നിധ്യമായ ജ്യോതിർലിംഗ പ്രതിഷ്ഠയും കാണാം. 30 കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ഉത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കിടക ബാഹുബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. മേടമാസത്തിലെ വിഷുവിളക്കാണ് പ്രധാന ഉത്സവം. മലയാള മാസങ്ങളായ കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. അനേകം പേരിവിടെ പിതൃബലി, തിലഹോമം, പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരാറുണ്ട്. Get away from your parents, you look so proud. Standing there with a frown and a cigarette, posting pictures of yourself on the internet, out on the terrace. We breathe in the air of this small town, on our own, cutting glass with the thrill of it. Getting drunk on the past we were living in. If we go down, when we go down together, they'll say you could do anything, they'll say that I was clever. കേരള കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടികമല എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രമെന്നും അമലക ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് നടുവിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ജൈവവൈവിധ്യമുള്ള ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം നീലഗിരി ബയോ റിസർവിൻ്റെ പ്രധാന ഭാഗമാണ്. നാനാവിധത്തിലുള്ള സസ്യജീവി ജാലങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് സാഹസിക മലകയറ്റക്കാർക്ക് പ്രിയങ്കരമായ പക്ഷിപാതാളവും. കൂടാതെ വടക്ക് കിഴക്കായി കർണാടകത്തിലെ നാഗർഹൊളെ, ബന്ദീപൂർ എന്നീ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും തെക്ക് കിഴക്കായി തമിഴ്നാട്ടിലെ മുതുമലയും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ബ്രഹ്മാവ് ചതുർഭുജങ്ങളുടെ രൂപത്തിൽ ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് അത്രേ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്ന് വലഞ്ഞ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ച് കിടക്കുന്നത് കണ്ടു. ക്ഷേത്രത്തിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരവും ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനായി നെല്ലിമരത്തെ ആശ്രയിച്ചു. അപ്പോൾ അവിടെ ഒരു അശരീരി കേൾക്കുകയുണ്ടായി. ഈ സ്ഥലത്ത് പരബ്രഹ്മ സ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും അതിനാൽ ഇവിടം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം ചെയ്യേണ്ടതില്ലെന്നുമായിരുന്നു അത്. അതിനാൽ അവർ പുരാതനമായ ക്ഷേത്രത്തിന് തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഇതാണ് മറ്റൊരു ഐതിഹ്യം.
ആയിരം വീട്ടിൽ തമ്പുരാട്ടി നിലമ്പൂർ കോവിലകം. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും 400 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാപനാശിനി എന്ന അരുവിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ആകാശത്തിന് മുകളിലൂടെ അമൃതകുംഭവുമായി വട്ടമിട്ട് പറക്കുമ്പോൾ ഒരു തുള്ളി അമൃത് അരുവിക്കരയിൽ വീണുവെന്നും അത് അരുവിയിലെ വെള്ളത്തിന് ശുദ്ധീകരണ ശക്തി നൽകിയെന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരമായ പരശുരാമൻ തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ മോക്ഷത്തിനായി ബലിതർപ്പണം നടത്തുകയും ചെയ്തു. കൂടാതെ അധർമ്മികളായ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്ത പാപങ്ങൾ തുടച്ചു നീക്കുന്നതിനായി പാപനാശിനിയിൽ നീങ്ങുകയും ചെയ്തു.